നമസ്കാരം. ലഹരിമരുന്ന് കേസുമായി ബന്ധപ്പെട്ട പണമിടപാടിൽ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. ബിനീഷിനെ ഇന്ന് രാവിലെ ഇഡിയുടെ ബാംഗ്ലൂരിലെ ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. 3.5 മണിക്കൂർ നേരമാണ് ബിനീഷിനെ ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യലിന് ശേഷം ഇഡി ഓഫീസിൽ വെച്ച് തന്നെയാണ് കസ്റ്റഡിയിലെടുത്തത്. അവിടെ നിന്ന് ബിനീഷിനെ പുറത്തേക്ക് കൊണ്ടുപോയി ബാംഗ്ലൂരു സിറ്റി സിവിൽ കോടതിയിൽ ഹാജരാക്കിയേക്കുമെന്നാണ് വിവരം. കേസിൽ നേരത്തെ അറസ്റ്റിലായ അനൂപ് മുഹമ്മദിനെ ചോദ്യം ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ബിനീഷിനെയും ചോദ്യം ചെയ്തത്. അതീവ രഹസ്യമായിട്ടാണ് ബിനീഷ് ഇഡി ഓഫീസിൽ എത്തിയതായി അടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ബിനീഷ് കോടിയേരിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു, കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ലഹരിമരുന്ന് കേസിലെ 3ാം തവണയാണ് ബിനീഷിനെ ഇഡി ചോദ്യം ചെയ്തത്. ബിനീഷിനെ കസ്റ്റഡിയിൽ വാങ്ങിയാണ് സോണലാസ്ഥാനത്ത് ചോദ്യം ചെയ്യലും നടന്നത്. അനൂപ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പൊരുത്തക്കേടുകൾ കണ്ടതിനെ തുടർന്നാണ് ഇഡി വീണ്ടും ബിനീഷിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയത് എന്ന റിപ്പോർട്ടുകളും നേരത്തെ പുറത്തു വന്നിരുന്നു. അനൂപിനെ ഒപ്പം വരുത്തി ചോദ്യം ചെയ്യാൻ ബിനീഷിനെ വിളിച്ചിരുന്നുവെങ്കിലും ബിനീഷ് ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി എത്തിയിരുന്നുമില്ല. ലഹരിമരുന്ന് കേസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളാണ് ഇഡി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ബിനീഷും പ്രതിയായ അനൂപ് മുഹമ്മദും തമ്മിൽ നടത്തി എന്ന് പറയുന്ന സാമ്പത്തിക ഇടപാടുകളുടെ സ്രോതസ്സാണ് ഇഡി കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. അനൂപ് ആവശ്യപ്പെട്ടത് പ്രകാരം ബിനീഷ് അദ്ദേഹത്തിന് പണം നൽകി സഹായിച്ചിട്ടുണ്ട്. 50 ലക്ഷം രൂപ പല അക്കൗണ്ടിൽ നിന്നായി അനൂപിന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇതാരാണ് നിക്ഷേപിച്ചത് എന്ന കാര്യത്തിൽ അനൂപിന് വ്യക്തത നൽകാനായിട്ടില്ല. ഈ പണം ബിനീഷ് കോടിയേരിയുടെ നിർദ്ദേശപ്രകാരമാണോ 20 അക്കൗണ്ടുകളിൽ നിന്നായി വന്നിട്ടുള്ളത്, ബാംഗ്ലൂരിൽ ബിനീഷ് ബിനാമി ഇടപാടുകൾ നടത്തുന്നുണ്ടോ തുടങ്ങിയവയെല്ലാം ഇഡി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട ബിനീഷ് കോടിയേരിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഏതായാലും കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കുന്ന ഒരു സംഭവം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം എം ശിവശങ്കറിനെയും അറസ്റ്റ് ചെയ്തത് വലിയ കോളിളക്കമാണ് കേരള രാഷ്ട്രീയത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതും പ്രതിപക്ഷം ഒരു ആയുധമാക്കി മാറ്റുക തന്നെ ചെയ്യും. മാത്രമല്ല CPM IT സെൽ കൈകാര്യം ചെയ്യുന്നത് അടക്കം ബിനീഷ് കോടിയേരിയാണ് എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുമ്പോൾ അണികൾക്കിടയിൽ എങ്ങനെ, അതായത് ബിനീഷിൻ്റെ അറസ്റ്റ് അണികൾക്കിടയിൽ എത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഉണ്ടാക്കുക എന്ന കാര്യത്തെക്കുറിച്ചും ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഏതായാലും പ്രതിപക്ഷവും പ്രതിപക്ഷമാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന BJP അടക്കമുള്ള പാർട്ടികൾ ഇത് സർക്കാരിനെതിരെ വലിയൊരു രാഷ്ട്രീയ ആയുധമാക്കി തന്നെ ഉയർത്തി കാണിക്കും എന്ന് തന്നെ വേണം വിലയിരുത്താൻ. കാരണം എം ശിവശങ്കറിൻ്റെ അറസ്റ്റിന് ശേഷം രാഷ്ട്രീയ കേരളത്തിൽ വലിയ പ്രതിഷേധങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിലും എന്ന വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ പ്രതിപക്ഷവും BJP ചേർന്ന് നടത്തുകയുണ്ടായി. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകനാണ് ലഹരിമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇതും വരും ദിവസങ്ങളിൽ കേരളത്തിൽ വലിയ ചർച്ചയാകാൻ തന്നെയാണ് സാധ്യത.